Hello all, assalamu alaikum. So this is Sana Sherry, welcome to our channel. ഇന്ന് ഞാനൊരു കാട ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 8 വലിയ കാടയാണ് എടുത്തിട്ടുള്ളത്. അതിൽ പകുതി ഞാൻ ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മസാല പുരട്ടി വെക്കാം. അതിനായി 2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 3-4 സ്പൂൺ ലെമൺ ജ്യൂസ്. ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പൊടികളുടെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കാട നന്നായി മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പകുതി കാട മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാ ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ കാട ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചതച്ചെടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴഞ്ഞതിന് ശേഷം മീഡിയം സൈസ് 4 തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് അരി നന്നായി കഴുകിയെടുത്ത് കുതിരാൻ വെക്കാം. ഞാനിവിടെ 3/2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാട ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ഇപ്പോ അരിയിലെ വെള്ളം ഒഴിവാക്കി അരി വാർത്തെടുത്തിട്ടുണ്ട്. ഒരു കുക്കർ ചൂടാക്കിയതിന് ശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 3.5 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം നന്നായി തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാം. ഇപ്പോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ അടച്ചു വെക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അതിനായി 2 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം മല്ലിയിലയും ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ബിരിയാണിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞളും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി കുറച്ച് കിസ്മിസും കാഷ്യൂ നട്ടും ഫ്രൈ ചെയ്ത് വെച്ച സവാളയും മല്ലിയിലയും ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായി കവർ ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാട നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും അരിപ്പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തത്. ഇപ്പൊ നമ്മുടെ കാട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇപ്പൊ നമ്മുടെ റൈസൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് റൈസ് മാറ്റിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. സോ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കാട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.